എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഹോട്ടൽ അമ്മാസ് സ്റ്റൈൽ മീൻ വറുത്തത് എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മീൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് വെള്ളത്തിൽ 4 വറ്റൽ മുളകും അല്പം പുളിയും ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കാം. ഇനിയിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 6 വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മല്ലി പച്ചമല്ലിയും 4 ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട, നേരത്തെ നമ്മൾ പുളി കുതിർത്ത് വെച്ച വെള്ളം തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ നന്നായി കഴുകി ഇതുപോലെ വരഞ്ഞെടുക്കണം. ഇനി ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചു മാറ്റാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കായ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ എല്ലാ വശത്തും ആവുന്ന രീതിയിൽ വേണം തേക്കാൻ. ഇപ്പോൾ ഞാൻ ഈ കായമെല്ലാം മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മീനിൻ്റെ അകത്തും പുറത്തുമെല്ലാം നന്നായി ആവുന്ന രീതിയിലാണ് തേച്ചത്. ഇനി ഇതൊരു 1 മണിക്കൂർ കുറഞ്ഞത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ മസാല മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 1 വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് മറ്റേ വശം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറ്റേ വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പോളം തേങ്ങയുടെ 1/2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം ഈ മീൻ നന്നായിട്ട് വെന്ത് വരാൻ. അപ്പോൾ തേങ്ങയുടെ കട്ടിയുള്ള പാൽ തന്നെ എടുക്കുക. ഈ പാലൊന്ന് കുറുങ്ങുന്നത് വരെ മീൻ ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും. അതിനനുസരിച്ച് മീനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നീക്കി കൊടുക്കുക. പാല് മീനിൻ്റെ മേലെ ആവുന്ന രീതിയിൽ എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ പാലെല്ലാം വറ്റി മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
കായമെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ച തേങ്ങാപ്പാലും എല്ലാം മീനിൽ നന്നായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ രീതിയിലൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.